വെൽക്കം വ്യൂവേഴ്സ്. സി എൻ സി പ്രോഗ്രാമിംഗ്, ഫനൂക്ക് ലാംഗ്വേജിലുള്ള സി എൻ സി പ്രോഗ്രാമിങ്ങിൻ്റെ 13-ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് ഗവൺമെൻറ് ഐ ടി എ മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ജിഒ ബി ടി ഐ ടി എ മലമ്പുഴ ഒഫീഷ്യൽ എന്ന ചാനലിലൂടെ ഐ ടി ഐകൾ ടർണർ മെഷീനിസ്റ്റ് ട്രേഡ് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന മലയാളത്തിലുള്ള വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. ശ്രീജിത്ത് ടി വി, സീനിയർ ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ഐ ടി എ മലമ്പുഴ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെക് ഡ്രില്ലിംഗ് സൈക്കിൾ പരിചയപ്പെട്ടിരുന്നു. അതായത് ഒന്നിച്ച് ഒറ്റയടിക്ക് ഡ്രിൽ ചെയ്യാതെ നിർത്തി നിർത്തി അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റായി ടൂളിനെ ഇടയ്ക്ക് റിലീവ് ചെയ്ത് ചിപ്പിനെ റിമൂവ് ചെയ്യുകയും കൂളൻറ്റിനെ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഡ്രില്ലിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള ഒറ്റ സൈക്കിൾ പെക് ഡ്രില്ലിംഗ് സൈക്കിൾ, കാൻഡി സൈക്കിളാണ്, അതിനെ പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ അതേ മാതൃകയിൽ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു സൈക്കിളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്, G75 ഗ്രൂവിംഗ് കാൻഡി സൈക്കിൾ. ഈ സൈക്കിളിനെ പെക് ഗ്രൂവിംഗ് സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്. ആദ്യം ഗ്രൂവിംഗ് എന്നാൽ എന്താണ് എന്ന് നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ഗ്രൂവിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ദ ടൂൾ ഈസ് പ്ലഞ്ച്ഡ് ഇൻ ടു ദ സർഫസ് ഓഫ് ദി വർക്ക് പീസ് അൺടിൽ ദ പ്രോപ്പർ ഡെപ്ത് ഈസ് റീച്ച്ഡ്. എത്ര ഡെപ്ത് വരെയാണോ മെഷീൻ ചെയ്യേണ്ടത് അതുവരെ ആഴത്തിലേക്ക് പ്ലഞ്ച് കട്ട് ഓപ്പറേഷൻ, നേരിട്ട് കുത്തിയിറക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻ, പ്ലഞ്ച് കട്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ഒരു മെറ്റീരിയൽ ഗ്രൂവിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്രൂവിംഗ് എന്ന് പറയുന്നത്. ഫനൂക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രകാരം G75 ഗ്രൂവിംഗ് കാൻഡി സൈക്കിൾ എക്സ്റ്റേണലും ഇൻറ്റേർണലുമായിട്ടുള്ള ഗ്രൂവുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഓൾമോസ്റ്റ് G74 പെക് ഡ്രില്ലിംഗ് സൈക്കിളുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരു സൈക്കിളാണ്. G74 ഡ്രില്ലിംഗ് സെഡ് ആക്സിസിലാണ് ടൂള് ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ ടൂള് മൂവ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. G75 അത് ആക്സിയലായിട്ടല്ല, മറിച്ച് ഡയമെട്രിക്കലി ആയിട്ടാണ്, എക്സ് ആക്സിസിലാണ് ടൂള് മൂവ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും റിസൾട്ട് ഗ്രൂവിംഗ് തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഡ്രില്ലിങ്ങിനപ്പുറം ചെറിയ ഗ്രൂവുകൾ എടുക്കുന്നതിന് G74 ഉപയോഗിക്കാറുണ്ട്. സെഡ് ആക്സിസിലുള്ള ഗ്രൂവ് ഉണ്ടാക്കുന്നതിനും G74 ഉപയോഗിക്കാറുണ്ട്. G75 എന്ന് പറയുന്നത് ഇപ്പോൾ പരിചയപ്പെടുന്ന ഗ്രൂവിംഗ് കാൻഡി സൈക്കിൾ എന്നത് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഡയമെട്രിക്കലായിക്കൊണ്ട് ഒരു ഗ്രൂവ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള സൈക്കിളാണ്. ഇത് ഒന്നിച്ച് ഒറ്റയടിക്ക് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് എങ്ങനെയാണ്, മൾട്ടിപ്പിൾ പാസസ് ആയിക്കൊണ്ടാണ്, ഒന്നിലേറെ പാസസ് ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഡ്രില്ലിൽ ടൂളിൻ്റെ പൊസിഷൻ മാറുന്നില്ല, തുടർച്ചയായി ഒരേ ഡയറക്ഷനിൽ ഒരേ X0 എന്ന് പറയുന്ന ആക്സിസിൽ തന്നെയാണ് ടൂള് മൂവ് ചെയ്യുന്നത്. അതേസമയം ഗ്രൂവിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ ടൂള് മൂവ് ചെയ്യേണ്ടതായ ഒരാവശ്യം കൂടിയുണ്ട്. കാരണം ഗ്രൂവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ടൂളിൻ്റെ വിഡ്ത്തിനേക്കാളും അധികമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പൂർണ്ണമായ മെഷീനിങ് നടത്തുന്നതിന് വേണ്ടി ഒന്നിലേറെ തവണ ഗ്രൂവിംഗ് ചെയ്യുക, അഥവാ ടൂള് നീക്കി നീക്കി വീണ്ടും വീണ്ടും ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതായ ഒരാവശ്യം കൂടി ഈ സൈക്കിളിൽ വരുന്നുണ്ട്. ദി സൈക്കിൾ ക്യാൻ ബി യൂസ് ആസ് പാർട്ടിങ് ഓഫ് ഓപ്പറേഷൻ ബൈ സ്പെസിഫിങ് ദ എക്സ് കോർഡിനേറ്റ് ആസ് 0. അതായത് വർക്ക് പീസിനെ മുറിച്ചെടുക്കണം, അങ്ങനെ വരുന്ന സമയത്ത് പാർട്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റുന്ന പ്രോസസ്സാണ്. പാർട്ടിങ് ഓഫ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഇതേ ഗ്രൂവ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ഇതേ സൈക്കിൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് നൽകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പറേഷണൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ G75 ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഈ സൈക്കിളിൽ ഒന്നിച്ച് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. പൊസിഷൻ ദ ഗ്രൂവിംഗ് ടൂൾ ടു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇത് G00 കോഡ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ ചെയ്യുന്നതാണ്. ദെൻ കോൾ ദ കാൻഡി സൈക്കിൾ. കാൻഡി സൈക്കിളിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് സൈക്കിളിലാണ് ചെയ്യുന്നത്. ടൂൾ വിൽ ടേക്ക് ആൻ ഇനീഷ്യൽ കട്ട്. ഇനീഷ്യൽ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡെപ്ത് പെക് ഡെപ്ത് കൊടുത്തിട്ടുണ്ടാവും, ആ ഡെപ്ത് വരെ കട്ട് ചെയ്യും. ദെൻ റിട്രാക്ട്, റേഡിയൽ ഡിസ്റ്റൻസ് ആർ വേർഡ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്ത ഡിസ്റ്റൻസ് വരെ പുറകിലേക്ക് വരും. ദെൻ അഗെയിൻ കട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എത്ര ഡയമീറ്ററാണോ ഫിനിഷ് ചെയ്യാൻ വേണ്ടത് ആ ഗ്രൂവ് പെക് ഗ്രൂവിംഗ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഡയമീറ്ററിൽ എത്തുന്നത് വരെയും റിപ്പീറ്റ് ചെയ്ത് ഗ്രൂവ് ചെയ്യും. അതിനുശേഷം ടൂള് മൂവ് ചെയ്യും അടുത്ത പൊസിഷനിലേക്ക്. ഏതാണ് മൂവ് ഓർ ഷിഫ്റ്റ് ഓവർ ടു ദെൻ സെഡ് ആക്സിസ് ഓവർ ദ സെഡ് ആക്സിസ് സെഡ് ആക്സിസിലൂടെ മൂവ് ചെയ്യും.
ആ എമൗണ്ട് ക്യൂവേഡ് ഉപയോഗിച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ഗ്രൂവ് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായ ഗ്രൂവിൻ്റെ ഡയമെൻഷനിൽ എത്തുന്നതിന് എത്ര എമൗണ്ട് ആണോ നീങ്ങേണ്ടത് അത് ക്യൂവേഡ് ഉപയോഗിച്ചാണ് നൽകുന്നത്. അപ്പോൾ ക്യൂവേഡിൽ പറഞ്ഞ അത്രയും മില്ലിമീറ്റർ ദൂരം നീങ്ങി നിന്നുകൊണ്ട് രണ്ടാമത് മൂന്നാമത് നാലാമത് എന്നിങ്ങനെ എത്ര തവണ ഗ്രൂവിങ് ഓപ്പറേഷൻ ചെയ്താലാണോ നമുക്ക് ആവശ്യമായ ഫൈനൽ ഡയമെൻഷൻ ലഭിക്കുക അത്രയും തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സൈക്കിളിൻ്റെ പ്രത്യേകത. നമുക്കൊറ്റ കോഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ നിർദ്ദേശം നൽകിയാൽ മതി, രണ്ട് ബ്ലോക്കുള്ള ഈ കോഡിൽ ഒരു തവണ മാത്രം നിർദ്ദേശം നൽകിയാൽ നമുക്ക് ഇത്രയധികം ഓപ്പറേഷനുകൾ ഒന്നിച്ച് നടന്നു കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ടൂൾ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ആദ്യം സെഡ് ആക്സിസിൽ ഏറ്റവും നിയറസ്റ്റ് പോയിൻറ്റിൽ ആദ്യത്തെ കട്ട് എടുക്കുന്നു, ആദ്യത്തെ ഗ്രൂവ് എടുക്കുന്നു. തുടർന്ന് അല്പം ക്യൂ എമൗണ്ട്, ക്യൂ എന്നുള്ള വേർഡ് വഴി കൊടുത്തിട്ടുള്ള എത്രയാണ് എം എം ആണോ അത്രയും എം എം നീങ്ങി അടുത്ത കട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഗ്രൂവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് സെഡിൽ മാക്സിമം എത്രയാണോ വേണ്ടത് അതുവരെയും ഗ്രൂവ് ചെയ്യുന്നു. ഈ തരത്തിലാണ് ടൂൾ മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് പരിശോധിക്കാം. രണ്ട് ലൈനുള്ള ഫോർമാറ്റാണ്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് G75R, ആർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് G75XZPQF. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ബ്ലോക്ക് G75R ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നാമത്തെ ബ്ലോക്കിൽ എപ്പോഴും കൊടുക്കാറുള്ളത് സൈക്കിളിൻ്റെ പാരാമീറ്ററാണ് കൊടുക്കാറുള്ളത്. ഇവിടെ പെക്ക് ആയതുകൊണ്ട് പെക്ക് ചെയ്യുക അഥവാ തിരിച്ചു വരുന്നതിനുള്ള റിട്ടേൺ ചെയ്യുന്നതിനുള്ള റിലീവിംഗ് ടൂൾ റിലീവ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നാണ് നൽകുന്നത്. കഴിഞ്ഞ G74 അതുപോലെ തന്നെ ആയിരുന്നു റിട്ടേൺ എമൗണ്ട് അല്ലെങ്കിൽ റിലീവിംഗ് എമൗണ്ട് ഓൺ ടൂള്, അത് മില്ലിമീറ്ററിലാണ് നൽകുന്നത്. അതായത് ഡയമെട്രിക്കലി പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് എത്ര ദൂരമാണെന്നാണ് നൽകുന്നത്. റേഡിയൽ വാല്യൂ ആയിരിക്കും നൽകുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്ക് G75XZPQF. ഇതിലെ എക്സും സെഡും കോർഡിനേറ്റ് വാല്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ എക്സും സെറ്റും കൊണ്ട് എന്താണ് നൽകുന്നത്? എക്സ്ട്രീം പോയിൻ്റ് അല്ലെങ്കിൽ ഇതെവിടെയാണോ ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എക്സ് സെറ്റ് കൊണ്ട് കൊടുക്കുന്നത്. അവസാനത്തെ കോർഡിനേറ്റ് പോയിൻ്റ് ആണത്. അഥവാ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഗ്രൂവിൻ്റെ ഫിനിഷിംഗ് ഡയമീറ്റർ ആയിരിക്കും. മില്ലിമീറ്ററിൽ കൊടുക്കുന്ന ഗ്രൂവിൻ്റെ ഫിനിഷിംഗ് ഡയമീറ്റർ ആയിരിക്കും. സെഡ് എന്ന് പറയുന്നത് ഗ്രൂവ് ഫിനിഷ് ചെയ്യുന്ന ലെങ്ത് ആയിരിക്കും. സെഡ് ആക്സിസിൽ ഗ്രൂവ് എവിടെയാണ് അവസാനിക്കുന്നത് ആ ലെങ്ത് ആയിരിക്കും. അതല്ലെങ്കിൽ കോർഡിനേറ്റ് പോയിൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുന്നത് ഗ്രൂവ് അവസാനിക്കുന്ന സ്ഥലത്തുള്ള ഇന്നർ മോസ്റ്റ് കോർഡിനേറ്റ് പോയിൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും. പിന്നെ ഉള്ളത് പി ക്യു എന്നതിൽ പി എന്ന് പറയുന്നത് പെക്ക് ഡെപ്താണ്. ഓരോ തവണ എത്ര എം എം ചെല്ലുമ്പോഴാണ് നിന്ന് തിരിച്ചു വരേണ്ടത് ആ പെക്ക് ഡെപ്താണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഷിഫ്റ്റ് വാല്യൂ ആണ്. അതായത് ഒന്നാമത്തെ ഗ്രൂവ് കംപ്ലീറ്റ് ആയി, എക്സ് എം എം ഡയമീറ്റർ വരെ എത്തി, അതിനുശേഷം അടുത്ത ഗ്രൂവിങ് ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഗ്രൂവ് കംപ്ലീറ്റ് ആവുന്നതിനുള്ള അടുത്ത കട്ട് ആരംഭിക്കുന്നത് എത്ര എം എം നീങ്ങിയിട്ടാണ്, ഷിഫ്റ്റ് ആവേണ്ടത് എത്ര എം എം ആണ്, സെറ്റ് ആക്സിസിൽ എത്ര എം എം ആണ് ഷിഫ്റ്റ് ആവേണ്ടത്, അതാണ് ക്യൂ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, പിയും ക്യൂവും നൽകുന്നത് മൈക്രോൺസിലാണ്, മില്ലിമീറ്ററിലല്ല. നമുക്കറിയാം ഒരു എം എം എന്ന് പറഞ്ഞാൽ 1000 മൈക്രോണാണ്. അതുകൊണ്ട് 3 mm ആണ് കൊടുക്കേണ്ടതെങ്കിൽ 3000 എന്നാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. പിന്നെ മൈക്രോൺസിലാണ്. പിയുടെ സെറ്റ് ക്യൂവിൻ്റെയും വാല്യൂ ഇവിടെ കൊടുക്കേണ്ടത് മൈക്രോൺസിലാണ്. എഫ് എന്നത് ഫീഡ് റേറ്റ് ഡിഫൈൻ ചെയ്ത പ്രകാരമായിരിക്കും വരിക. ഒന്നുകിൽ എം എം പെർ റവല്യൂഷൻ ആവാം അല്ലെങ്കിൽ എം എം പെർ മിനിറ്റ് ആവാം. അതെങ്ങനെയാണ് ഡിഫൈൻ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കൊരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. നമ്മുടെ നിമി ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നിട്ടുള്ള ഉദാഹരണം തന്നെയാണത്, ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്കൊന്ന് വേഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 50 mm ഡയമീറ്ററും 60 mm നീളവുമുള്ള ഒരു വർക്ക് പീസ്, ഒരു റോഡ്, റൗണ്ട് റോഡ്. അതിലെ 22 mm ദൂരത്തിൽ ഒരു 15 mm നീളമുള്ള ഗ്രൂവ് എടുക്കണം. എത്ര എം എമ്മിലേക്ക് എടുക്കേണ്ടത്? 30 mm. അതായത് 50 mm ഡയമീറ്ററിനെ 30 കൊണ്ട് ഡയമീറ്റർ കുറയ്ക്കേണ്ടതുണ്ട്. ഇതാണ് ചെയ്യേണ്ടുന്ന വർക്ക്. ഇതിനെ G75 ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം. കോഡ് ആരംഭിക്കുകയാണ്. %4 program start, പ്രോഗ്രാം നമ്പർ ഓർ ഓ വേഡ് O0013, പെഗ് ഗ്രൂവിംഗ് സൈക്കിൾ എന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് ബ്ലോക്ക് N10 G97 S 1200,
G21, G99. G97 ഉപയോഗിക്കാനുള്ള കാരണം സ്പിൻഡിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ ഇത്ര ഓപ്പറേഷനുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഗ്രൂവിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്പിൻഡിൽ സ്പീഡ് നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് G97 കൊടുത്തിട്ടുള്ളത്. 1200 RPMൽ ഒരുപാട് വലിയ RPM അല്ല. പ്ലഞ്ച് ഘട്ട ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ടൂളിൻ്റെ മുകളിൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് RPM കൂട്ടി ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മെഷീൻ ഉപയോഗിച്ച് 3000-4000 RPM വർക്ക് ചെയ്യാമെങ്കിലും നമ്മൾ 1200 RPM സെലക്ട് ചെയ്തിട്ടുള്ളത്. G21 ഫോർ ഡാറ്റ ഇൻപുട്ട് ഇൻ MM, G99 ഫോർ ഫീഡ് ഇൻ MM പെർ റെവല്യൂഷൻ. അതിനെ തുടർന്ന് ബില്ലറ്റ് സൈസ് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. 50mm ഡയമീറ്റർ, Z 80mm നീളമുള്ളത്. ദെൻ ടൂളിനെ ഹോം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. G28 U0W0 ഉപയോഗിച്ച് ടൂളിനെ ഹോം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് മൂന്നാമത്തെ ബ്ലോക്ക് M03 സ്പിൻഡിൽ ഫോർവേഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻഡിൽ കറങ്ങുന്നു. ടൂളിനെ കോൾ ചെയ്യാണ്. M06 T05 05 അഞ്ചാമത്തെ പൊസിഷനിൽ, ടറട്ടിൽ അഞ്ചാമത്തെ പൊസിഷനിൽ ആണ് നമ്മുടെ ഗ്രൂവിങ് ടൂൾ വെച്ചിട്ടുള്ളത്. അതിനാണ് കോൾ ചെയ്തിട്ടുള്ളത്. പിന്നത്തെ 05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂളിൻ്റെ ഓഫ്സെറ്റ് വാല്യൂ സേവ് ചെയ്തിട്ടുള്ള പേജിൻ്റെ നമ്പറാണ്. ദെൻ N50 അഞ്ചാമത്തെ ബ്ലോക്ക് G00X52Z5 റാപ്പിഡായിട്ട് ടൂളിനെ ഹോം പൊസിഷനിൽ നിന്നും വർക്കിനടുത്തേക്ക് കൊണ്ടുവരുന്നു. 50mm ഡയമീറ്ററുള്ള വർക്കായതുകൊണ്ട് 52 എന്ന് പറയുമ്പോൾ ടൂൾ വർക്കിൽ തട്ടില്ല. അതേപോലെ തന്നെ Z5 എന്ന് പറയുമ്പോഴും വർക്കിന് പുറത്തായിരിക്കും, ആക്സിലി പുറത്തായിരിക്കും. വർക്കിനടുത്തുള്ളൊരു പൊസിഷനിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുന്നു. തുടർന്ന് എവിടെ നിന്നാണോ നമുക്ക് ഗ്രൂവ് ആരംഭിക്കേണ്ടത് അവിടേക്ക് ടൂളിനെ നീക്കി നിർത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് G00 52 ആണല്ലോ, അതുകൊണ്ട് ഒരിക്കലും ടച്ച് ആവില്ല. G00 തന്നെ ഉപയോഗിക്കുന്നു. Z-26. അപ്പോൾ എന്തായി -26? നമുക്ക് 22ലല്ലേ ആരംഭിക്കേണ്ടത്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂൾ ഓഫ്സെറ്റ് ചെയ്യുന്ന സമയത്ത് ടൂളിൻ്റെ ഇടതുവശത്തുള്ള ഫേസ് ആയിരിക്കും വർക്കിൻ്റെ മുകളിൽ ടച്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂവിങ് ചെയ്യുന്ന സമയത്ത് ആ ടൂളിൻ്റെ വിഡ്ത്ത് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 22 അധികം ടൂളിൻ്റെ വിഡ്ത്ത്, 22+ വിഡ്ത്ത് ഓഫ് ദി ടൂൾ, അതായിരിക്കണം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ Z-26 എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് 4mm വിഡ്ത്തുള്ള ഒരു ടൂളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് 3mm വിഡ്ത്ത് ആയിരുന്നു വെച്ചാൽ ആ പോയിൻ്റ് എവിടെ ആവുമായിരുന്നു? 22, 3, 25 Z-25 കൊണ്ടുവന്ന് വെക്കേണ്ടി വരിക. ശ്രദ്ധിക്കുക, ടൂളിൻ്റെ വിഡ്ത്ത് കൂടി കൂട്ടിയ ശേഷം വേണം നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരിക്കലും പ്രോഗ്രാം ചെയ്യുമ്പോൾ Z-22 എന്ന് നൽകരുത്. നൽകിയാൽ ടൂളിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത്രയും വീതിയിൽ എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടും, മെറ്റീരിയൽ വേസ്റ്റ് ആവുകയും ചെയ്യും. അടുത്തത് M08 കൂളൻ്റ് ഓൺ. ഇനി നമ്മൾ നമ്മുടെ കാൻഡ് സൈക്കിളിനെ കോൾ ചെയ്യാണ്. G75 R2 ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്രാക്ട് ഡിസ്റ്റൻസ് ആണെന്ന് ആദ്യമേ പറഞ്ഞു. സൈക്കിൾ പാരാമീറ്റർ ആയിട്ടുള്ള ആറ് റിട്രാക്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2mm പുറകിലേക്ക്, ഓരോ പെക്ക് കഴിയുമ്പോൾ 2mm ആണ് പുറകിലേക്ക് എടുക്കേണ്ടത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ഗ്രൂവിങ് കാൻഡ് സൈക്കിൾ G75 X30 Z-37 P500 Q3000 F.05. എക്സും സെഡും എന്താണ്? കോർഡിനേറ്റ് വാല്യൂ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന X30 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡയമീറ്റർ 30mm ആണ് വേണ്ടത്. Z-37 എന്ന് പറഞ്ഞാൽ ഗ്രൂവിങ് അവസാനിക്കേണ്ടത് 37mm -37 37 37 15+22 32 37 37mm അവസാനിക്കേണ്ടത്. അടുത്തെന്താണ്? P500. പി എന്ന് പറഞ്ഞാൽ പെക്ക് ഡെപ്ത് ആണ്. ഒരു തവണ താഴേക്ക് ഡ്രില്ല് ചെയ്യുന്ന, താഴേക്ക് ഗ്രൂവ് ചെയ്യണ സമയത്ത് ടൂള് ഇൻ്റർമീഡിയൻ്റായിട്ട് നിർത്തി റിലീസ് ചെയ്ത് വീണ്ടും താഴേക്ക് പോകേണ്ടതിനുള്ള ഡിസ്റ്റൻസാണ് ആ പെക്ക് ചെയ്യേണ്ടുന്ന ഡിസ്റ്റൻസാണ്. പെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 500 microns അഥവാ 0.5mm. അത് കഴിഞ്ഞാലോ ഷിഫ്റ്റ് ഡിസ്റ്റൻസ്, ഷിഫ്റ്റ് വാല്യൂ. സെറ്റ് ആക്സിസിൽ പാരലായിട്ട് ഒന്നാമത്തെ ഗ്രൂവ് കഴിഞ്ഞ് അടുത്ത് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? Q3000 3000 microns, അതായത് 3mm ദൂരമാണ്. നമ്മുടെ ടൂളിൻ്റെ വിഡ്ത്ത് 4mm ആണ്. അതുകൊണ്ട് ഒരിക്കലും 4mm കൊടുക്കാൻ പാടില്ല, 4mm കുറവേ കൊടുക്കാൻ പാടുള്ളൂ. 3.5mm കൊടുക്കാൻ കുഴപ്പമില്ല. 4mm കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മെറ്റീരിയൽ അവിടെ ലെഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗ്രൂവിന് ഫിനിഷ് കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അതിനേക്കാൾ കുറച്ച് കുറവ് മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇവിടെ 3mm ആണ് നൽകിയിട്ടുള്ളത്. ദെൻ ഫീഡ് റേറ്റ് എത്രയാണ്? വളരെ ചെറിയ ഫീഡ് റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. 0.05mm പെർ റെവല്യൂഷൻ എന്നുള്ള ഫീഡ് റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്.
സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ടൂളിനെ നമുക്ക് റിലീവ് ചെയ്യണം. ടൂളിനെ റിലീവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത്? G00X50 50mm ആണ്, 55mm ലേക്ക് റേഡിയലായിട്ട് പുറത്തേക്ക് നീക്കി നിർത്തി. അപ്പോൾ 55-37 എന്നുള്ള പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അവിടെ നിന്ന് ടൂളിനെ ഇനി വർക്കിൻ്റെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ വർക്ക് തുടങ്ങിയപ്പോഴുള്ള പൊസിഷനിലേക്ക് നീക്കണം. അതിനുവേണ്ടി Z5 തുടങ്ങുമ്പോൾ നമ്മൾ Z5-ലാണല്ലോ തുടങ്ങിയത്, Z5-ലേക്ക് നീക്കി നിർത്തി. അപ്പോൾ വർക്കിൽ നിന്നും തീർത്തും വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. M094 കൂളൻ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ചെയ്തു. പിന്നെ ടൂളിനെ ഹോം പോസ്റ്റിലേക്ക് റിട്ടേൺ ചെയ്തു. ഏതാണ് G28U0W0 ഉപയോഗിച്ച് ഹോം പോസ്റ്റിൽ റിട്ടേൺ ചെയ്തു. പിന്നെ M05 വെച്ച് സ്പിൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. M30 ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ആൻഡ് റീവൈൻഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ടൂളിനെ റിലീവ് ചെയ്യുമ്പോൾ ഗ്രൂവിങ്ങും ഇൻറ്റേണൽ ഓപ്പറേഷനും എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ടൂള് വർക്കിൽ ടച്ച് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പലതാണ്. അതുകൊണ്ട് ഒരിക്കലും രണ്ട് ഡയറക്ഷൻ ഒന്നിച്ച് കൊടുത്തിട്ട്, അതായത് മാക്സിമം സെറ്റും ഒന്നിച്ച് കൊടുത്തിട്ട് ടൂളിനെ റിലീവ് ചെയ്യുന്നത്, പ്ലെയിൻ ടേണിങ്ങിൽ ചെയ്യുന്നത് പോലെ എക്സും സെറ്റും ഒന്നിച്ച് കൊടുത്ത് റിലീവ് ചെയ്യുന്നതിന് ശ്രമിക്കരുത്. ആദ്യം എക്സിൽ അല്ലെങ്കിൽ സെറ്റിൽ ഏതാ ഒന്നിൽ പുറത്തേക്ക് സേഫായി റിലീവ് ചെയ്യിച്ച മാത്രം ശേഷം മാത്രം വർക്കിന് പുറത്തേക്ക് നീക്കുക, എന്നിട്ട് ഹോം പൊസിഷനിലേക്ക് നീക്കാവുള്ളൂ. അതൊരു സേഫ്റ്റി കൺസേൺ ആണ്. അങ്ങനെ അപകടങ്ങൾ സാധാരണ സംഭവിക്കാറുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ G74 ചെയ്യുമ്പോഴും ഇതേ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, നമ്മളിന്ന് പരിചയപ്പെട്ടത് G75 എന്ന ഗ്രൂവിങ് സൈക്കിളാണ്, ഫനൂക്കിൽ വരുന്ന പെക്ക് ഗ്രൂവിങ് സൈക്കിളാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത്. താങ്ക് യു.